ഗാർഹിക തൊഴിലാളികൾ ഒട്ടനവധി ഇളവുകൾ നൽകിക്കൊണ്ട് സൗദി അറേബ്യയുടെ തൊഴിൽ ചട്ടങ്ങളിൽ വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ്. മുൻ തൊഴിലുടമയുടെ അനുമതി കൂടാതെ അനിവാര്യമായ ഘട്ടങ്ങളിൽ തൊഴിലാളികൾക്ക്, ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ തൊഴിലിടങ്ങളിലേക്കും പുതിയ തൊഴിലുടമയിലേക്കും മാറാനുള്ള സൗകര്യമാണ് സൗദി അറേബ്യ ഒരുക്കുന്നത്. വേതനം നൽകാതെ വരിക, അപകടകരവും പ്രയാസകരവുമായിട്ടുള്ള ജോലി ചെയ്യിക്കുക തുടങ്ങിയ വളരെ വൈഷമ്യമേറിയ സന്ദർഭങ്ങളിൽ നിലവിലെ തൊഴിലുടമയുടെ അനുമതി കൂടാതെ തന്നെ ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ ജോലി സ്ഥലങ്ങൾ കണ്ടെത്താവുന്നതാണ് എന്ന തരത്തിലാണ് ഇളവുകൾ വരുന്നത്. ഇതനുസരിച്ചുള്ള വിഷൻ 2030 ഭാഗമായാണ് ഇത്തരത്തിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഗാർഹിക തൊഴിലാളികൾക്ക് സൗദി അറേബ്യ നൽകുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. UAE കിഴക്കൻ തെക്കൻ മേഖലകളിൽ വരുന്ന 14 മുതൽ 17 വരെ അതിശക്തമായ മഴ പെയ്യും എന്നൊരു കാലാവസ്ഥാ പ്രവചനം ഇന്ന് വന്നിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടാകും, താഴ്വരകളിൽ കഴിയുന്നവരടക്കം ജാഗ്രത പുലർത്തണം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കനത്ത മഴയുണ്ടായ സാഹചര്യങ്ങളിൽ അണക്കെട്ടുകളിലെ അധിക ജലം ഒഴുക്കിക്കളയുന്ന ഒരു പ്രക്രിയ കൂടി UAE ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുകൂടി UAE ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കിഴക്കൻ മേഖലയിലെ ചില അണക്കെട്ടുകളാണ് തുറന്ന് അധിക ജലം ഇപ്പോൾ ഒഴുക്കിക്കളയുന്നത്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ വുറായ, ഷൌക്ക, ബുറാഖ്, സിഫ്നി, അൽ അജലി, മംദൂഹ് എന്നീ അണക്കെട്ടുകളുടെ ഷട്ടറുകളാണ് UAE ഇപ്പോൾ തുറന്നിരിക്കുന്നത്. താഴ്വരകളിൽ കഴിയുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളിൽ UAE ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫുജൈറയിലും ഷാർജയിലും കഴിഞ്ഞ നാളുകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും വെള്ളക്കെട്ടിലുമൊക്കെ നിരവധി ആളുകൾക്കാണ് വസ്തുവകകളും അവരുടെ വിലപിടിച്ച സാധനങ്ങളും രേഖകളുമെല്ലാം നഷ്ടമായത്. ഇങ്ങനെ പാസ്പോർട്ട് അടക്കമുള്ള വിലപിടിച്ച രേഖകൾ നഷ്ടപ്പെട്ട ഒട്ടനവധി പ്രവാസികളും ഇവർക്കിടയിലുണ്ടായിരുന്നു. എന്തായാലും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് പ്രളയത്തിൽ പാസ്പോർട്ടുകൾ നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായി മറ്റു പാസ്പോർട്ടുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ക്യാമ്പ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ പ്രളയബാധിത മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച കൽബയിലും ഫുജൈറയിലുമായി ഒരു ക്യാമ്പ് നടന്നിരുന്നു. 80 ആളുകളാണ് കൽബയിലും ഫുജൈറയിലുമായി പാസ്പോർട്ട് നഷ്ടപ്പെട്ട് പുതിയ പാസ്പോർട്ടിനായി അപേക്ഷ സമർപ്പിച്ചത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പിൽ പറയുന്നു. പ്രളയബാധിത മേഖലകളിൽ ഞായറാഴ്ചകളിൽ BLS സെന്ററിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക ക്യാമ്പ് നടക്കുന്നത്. ഒരുപാട് മലയാളി അസോസിയേഷനുകൾ അടക്കമുള്ളവരുടെ പ്രത്യേക ശുപാർശ പ്രകാരമാണ് ദുബായ് ഇന്ത്യൻ കൗൺസിലേറ്റ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയുകയാണ്. എന്തായാലും ഈ ക്യാമ്പിലെത്തി നിങ്ങൾക്ക് പോലീസിന്റെ FIR അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ പകർപ്പും ഫോട്ടോയും സമർപ്പിച്ച് സൗജന്യമായി അപേക്ഷ നൽകി പുതിയ പാസ്പോർട്ട് കൈക്കൊള്ളാം എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ പ്രളയത്തിൽ പാസ്പോർട്ടിന്റെ പകർപ്പ് പോലും എടുക്കാൻ പറ്റാത്ത എല്ലാം നഷ്ടപ്പെട്ട ആളുകളും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വീടുകളിലും മറ്റും വിളിച്ചാണ് പാസ്പോർട്ടിന്റെ ഒരു കോപ്പി സംഘടിപ്പിക്കാൻ പാടുപെടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഇന്ന് വരുന്നുണ്ട്. എന്തായാലും പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ദുബായ് ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രളയബാധിത മേഖലകളിൽ നടക്കുന്ന ഈ ക്യാമ്പ് അതുമായി ബന്ധപ്പെട്ട സൗകര്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആഴ്ചയിൽ 6 നമ്മൾ പണിയെടുക്കും, 1 കുടുംബവുമായി ചെലവഴിക്കും. അങ്ങനെയാണ് നമ്മൾ പരമ്പരാഗതമായി നമ്മുടെ ജീവിതവും വർക്കും അതുമായി ബന്ധപ്പെട്ട ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുത്ത് വച്ചിരിക്കുന്നത്. എന്നാലിപ്പോൾ പല വികസിത രാജ്യങ്ങളിലും കുടുംബത്തിനും ജീവിതത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന തരത്തിൽ തൊഴിൽ സമയങ്ങൾ ക്രമീകരിക്കുന്ന രീതിയിലേക്ക് ചിന്താഗതികൾ മാറുകയാണ്. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി UAE ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ January 1 UAE ഒരു വർക്ക് കൾച്ചർ മാറിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വീക്കെൻഡ് മാറുന്നു, തൊഴിൽ സമയങ്ങളിൽ ഒരുപാട് ചിട്ടപ്പെടുത്തലുകൾ വരുത്തിയിരിക്കുന്നു. ഇതനുസരിച്ച് ശനിയും ഞായറും വെള്ളിയാഴ്ച ഹാഫ് ഡേയും UAE അവധി ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെയൊരു തീരുമാനം UAE പ്രഖ്യാപിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഷാർജ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവരുടെ ഗവൺമെൻറ് എംപ്ലോയീസിന് നൽകിയത്. അതായത് വെള്ളിയാഴ്ച ഹാഫ് ഡേ കൂടി അവർക്ക് അവധി കൊടുത്തു. അങ്ങനെ വെള്ളി, ശനി, ഞായർ 3 ഷാർജയിൽ ഗവൺമെൻറ് ജീവനക്കാർക്ക് വാരാന്ത്യ അവധി ലഭിക്കുന്നത്. 4 വാക്കിംഗ് ഡേ, 3 കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു അവധി. ഇതിപ്പോൾ വന്നിട്ട് 8 ആകുന്നുണ്ട്. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം, ഒരു വിപ്ലവാത്മകമായ മാറ്റം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, കൊണ്ടുവന്നത്. ഇതെങ്ങനെയാണ് ഷാർജയുടെ ഒരു വർക്ക് കൾച്ചറിനെ ബാധിച്ചത്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രവർത്തന രീതി അതുമൂലം മെച്ചപ്പെട്ടിട്ടുണ്ടോ,
അത് എന്ത് തരത്തിലുള്ള ഗുണം ഷാർജയിലുണ്ടാക്കി എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ ഒരു പഠനവും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പഠന റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടുകൂടി അവരെ സമീപിക്കുകയുണ്ടായി, അത് വിലയിരുത്തുകയുണ്ടായി. ഈ പഠനം പറയുന്നത് 3 ദിവസം തൊഴിലാളികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ക്വാളിറ്റേറ്റീവ് ലൈഫ് ആസ്വദിക്കാനുള്ള അവസരം നൽകുക വഴി, ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ അവസരം നൽകുക വഴി വർക്ക് ക്വാളിറ്റി വർദ്ധിച്ചു, ജോലികൾ പൂർത്തിയാക്കുന്ന സ്പീഡ് വർദ്ധിച്ചു, ക്രിയേറ്റിവിറ്റി വർദ്ധിച്ചു, അങ്ങനെ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഷാർജയ്ക്ക് കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് പഠനം വന്നിരിക്കുന്നത്. മാത്രമല്ല, ജീവിതം അതും മികച്ച രീതിയിൽ കുടുംബാംഗങ്ങളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിക്കുവാനും അവർക്ക് തുല്യമായ സമയം വീതിച്ച് നൽകുന്നുണ്ട്. കൂടുതൽ ജീവിത സംതൃപ്തി അവർക്ക് നൽകുന്നു, അതിൻ്റെ പ്രതിഫലനം അവരുടെ പ്രവൃത്തികളിലേക്കും വരുന്നു എന്നുള്ളത് കുറച്ച് കാര്യമൊന്നുമല്ല എന്ന് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈ പഠനത്തിലൂടെ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഷാർജയിൽ കഴിഞ്ഞ 8 മാസങ്ങളിലെ ആക്സിഡൻറ്റ് നിരക്കുകളിലും വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. 40% കുറവ് ആക്സിഡൻറ്റ് റേറ്റുകളിലും വന്നിട്ടുണ്ടെന്നും ഈ പഠന റിപ്പോർട്ട് പറയുന്നു. അങ്ങനെ ഈ മാറ്റം വളരെ മെച്ചപ്പെട്ടതാണ് എന്ന പൊതുവിലയിരുത്തലിലേക്ക് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 3 ദിവസം അവധി നൽകുമ്പോയോ 1 ദിവസം എക്സ്ട്രാ അവധി വരുന്നത് എങ്ങനെയാണ് അവർ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതിന് കൃത്യമായി ഈ 4 ദിവസത്തെ വർക്കിംഗ് ഡേയിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 90 മിനിറ്റോ അധികമായി ഈ ജീവനക്കാർക്ക് സമയക്രമം നൽകിക്കൊണ്ടാണ് ഈ 1 ദിവസത്തെ അധിക അവധി അവർ ക്രമീകരിക്കുന്നത്. ഫലത്തിൽ ഇത് വളരെയധികം പ്രൊഡക്ടിവിറ്റിയെ നന്നാക്കിയിട്ടുണ്ട് എന്നുള്ള നല്ല റിപ്പോർട്ടുകളാണ് ഷാർജയിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും കൂടുതൽ അനുവർത്തിക്കുന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. ബെൽജിയം ഓൾറെഡി ഈ മാറ്റം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. UK ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 4 വർക്കിംഗ് ഡേ എന്നുള്ളൊരു ആശയം നടപ്പിലാക്കി വരികയാണ്. നല്ല ചിന്താഗതികൾ കൊണ്ടുവരുന്ന രാജ്യങ്ങളിലൊന്നാണ് സ്വീഡൻ. അവരും 2023 ഈ 4 വർക്കിംഗ് ഡേ എന്നുള്ളൊരു ആശയം കൊണ്ടുവരാൻ വളരെ വേഗത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയാണ് ഗുണപരമായ മാറ്റങ്ങളിലൂടെ ഷാർജ എമിറേറ്റ് എന്നാണ് നമുക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ള കാര്യം. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ കൂടി മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെ വളരെ പ്രാധാന്യത്തോടുകൂടി അംഗീകരിക്കുന്ന രാജ്യവുമാണ് UAE. അതിൻ്റെ പശ്ചാത്തലം UAE അബുദാബിയിലടക്കം വളരെ വിപുലമായാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പണി നടക്കുന്നത്. ക്രൈസ്തവ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി സഭകളുടെ ആരാധനാലയങ്ങൾ വളരെ സമുചിതമായി തന്നെ UAE പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതൊക്കെ പറയാൻ കാരണം ഈ ദുബായിൽ ജബലലിയിൽ 1200 പേരെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നൊരു വിപുലമായ ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 5 ഒക്ടോബർ ഈ ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വളരെയധികം സജീവമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. എന്തായാലും 5 ഒക്ടോബർ October 4 ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങ്, UAE ഉന്നത കേന്ദ്രങ്ങളിലുള്ളവരെല്ലാം പങ്കെടുക്കുന്ന ഔപചാരിക ഉദ്ഘാടന ചടങ്ങ്. ദസറ ദിനത്തിലായിരിക്കും വിശ്വാസികൾക്ക് ക്ഷേത്രം തുറന്നു കൊടുക്കുക എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അറിയിപ്പ് വന്നതാണ്. ഇതോടനുബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം, കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ കടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ അടക്കമുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ആദ്യഘട്ടമായാണ് വിശ്വാസികൾക്ക് ക്ഷേത്രം സന്ദർശിക്കാനുള്ള ഒരു അനുമതി നൽകുന്നത്. ഇനി January 14 2ാം ഘട്ടമായി ക്ഷേത്രത്തിൽ വിവാഹം, പൂജ തുടങ്ങിയ ചടങ്ങുകൾക്കും വിശ്വാസികൾക്ക് അനുമതി നൽകും എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട്. കുവൈറ്റിൽ പ്രവാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു നിയമവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളാണ് ഇനി നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളല്ലാത്തവർ 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്ത് താമസിച്ചാലും താമസ വിസ അസാധുവാകുകയില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കോവിഡ് കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിറയെ ഇളവുകൾ നൽകിയിരുന്നത്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്, അത് മാറിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കുവൈറ്റ് താമസകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദേശത്ത് നിന്ന് തന്നെ പ്രവാസികളുടെ റെസിഡൻസി വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൺലൈനായി നിങ്ങൾക്ക് പുതുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും, അതും തുടരുന്നുണ്ട് എന്നുകൂടി താമസ കുടിയേറ്റ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. നേരത്തെയുള്ള നിയമപ്രകാരം 6 മാസത്തിന് മുകളിൽ രാജ്യത്തിന് പുറത്തായാൽ സ്വാഭാവികമായും റെസിഡൻസി വിസ റദ്ദാകുമായിരുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ ഈ തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. പിന്നീട് December ഇതുമായി ബന്ധപ്പെട്ട നിയമം പുനഃസ്ഥാപിച്ചു എങ്കിലും അത് ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രമായി നിജപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നാമ്പുറം.
6 മാസത്തിൽ കൂടുതൽ കാലം ഗാർഹിക തൊഴിലാളികൾക്ക് രാജ്യത്തിന് പുറത്ത് കഴിയണമെങ്കിൽ നിലവിൽ സ്പോൺസറുടെ പ്രത്യേക അനുമതി വേണം. അല്ലാത്ത പക്ഷം ഇഖാമ റദ്ദായി പോകും എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. എന്തായാലും മറ്റുള്ളവർക്ക്, ഗാർഹിക തൊഴിലാളികളല്ലാത്തവർക്ക് നിലവിലും ഇത്തരത്തിലുള്ള ഇളവ് ബാധകമാണ് എന്ന കാര്യമാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. നവംബർ 21 മുതൽ ഡിസംബർ 18 വരെ ഖത്തറിൽ ലോകകപ്പുമായി ബന്ധപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഖത്തറിലെ ലോകകപ്പുമായി ബന്ധപ്പെട്ട എത്രയധികം വാർത്തകളാണ് നമ്മൾ ഈ കാലയളവിൽ പറഞ്ഞിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഖത്തറിലെ താമസയിടങ്ങളുടെ പ്രത്യേകതയായിരുന്നു നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നമുക്കതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ മറ്റൊരു വാർത്ത ഷെയർ ചെയ്യാനുള്ളത് ലോകകപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അലങ്കരിക്കാൻ, രാജ്യത്തെ അണിയിച്ചൊരുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകാനുള്ള അവസരത്തെക്കുറിച്ചാണ്. ഈ മാസം 31 വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്, രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ വീടുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ, സർവകലാശാലകൾ, പൊതു ഇടങ്ങൾ, പാർക്കുകൾ എന്ന് വേണ്ട എല്ലാ മേഖലകളും അണിയിച്ചൊരുക്കാനുള്ള അവസരം നിങ്ങൾക്ക് കൈവരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ ഈ എന്ത് തരത്തിലുള്ള അലങ്കാര പണികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലാണ് ഖത്തർ ലോകകപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അലങ്കരിക്കാൻ, ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന നിങ്ങളുടെ ഡിസൈനോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ അലങ്കാര പണികളെക്കുറിച്ചുള്ള ആശയമോ കൃത്യമായി രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട സൈറ്റിൽ നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രാഥമികമായ അനുമതി തേടുക എന്നുള്ളത് ആദ്യം ചെയ്യുക. ഇനി ഇന്നത്തെ നാണയവിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഒരു UAE ദിർഹമിന് 21.62 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലയക്കാൻ ഇന്ന് വേണ്ടത് 46 ദിർഹം 25 ഫിൽസാണ്. ഇന്നലെ ഇത് 21.55, 46.40 എന്നുള്ള നിലയിലായിരുന്നു. ഇനി സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 203 ദിർഹം 75 ഫിൽസാണ് ഇന്നത്തെ വില. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം. Enjoy the crystal clear sound with iSonic, innovating everything. ABC Cargo and Courier, number 1 in GCC.